Hey guys, what's up and welcome back to my channel. So, നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പീരിയഡ് പ്രോഡക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മിക്കവരും ആദ്യം എന്താണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതന്നെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2020 ആയി പലതരം ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ അറിവിലുള്ള പീരിയഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇറ്റ് വിൽ ജസ്റ്റ് മീൻ എ ലോട്ട് ടു മീ. പിന്നെ അതേപോലെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജനറലായിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന പാഡ്സിനെ കുറിച്ച് സംസാരിക്കാം. സാനിറ്ററി പാഡ്സ് പല സൈസിൽ വരുന്നുണ്ട്. സ്മോൾ, ലാർജ്, XL, XXL, ഓൾ നൈറ്റ് ലോങ്, തിക്ക്, തിൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വേരിയേഷൻസിലും കാണപ്പെടുന്നുണ്ട്. പല ബ്രാൻഡ്സും ഇറക്കുന്നുണ്ട്. ഞാനിപ്പം പറയുന്നത് ജനറിക് പാഡ്സ് ആണ്. വെച്ചാൽ നോർമൽ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന പാഡ്സ്. ദീസ് ആർ റെഗുലർ പാഡ്സ് വിത്ത് വിങ്സ്. വിത്ത് ആൻഡ് വിത്തൌട്ട് വിങ്സ് കാണപ്പെടാം. ഒരു പാഡ് ഉണ്ടാവുക, ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും. സ്റ്റിക്കർ റിമൂവ് ചെയ്യുക, പാൻറ്റീസിൽ സ്റ്റിക്ക് ചെയ്യുക. വിങ്സ് ഉള്ള പാഡാണെന്നുണ്ടെങ്കിൽ വിങ്സിൻ്റെയും കൂടെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് വിങ്സ് പാൻറ്റീസ് കവർ ചെയ്തുകൊണ്ട് സ്റ്റിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പീരിയഡ് പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു പാഡ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മോസ്റ്റ് ഈസി ടു യൂസും പാഡാണ്. പിന്നെ മോസ്റ്റ് ആക്സസിബിളും പാഡാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, പലതരം ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട്. ഞാൻ ഓൾ നൈറ്റ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര തിന്ന ആയിരിക്കും, പക്ഷേ ഭയങ്കര വലുതായിരിക്കും. സോ ദാറ്റ് ഇറ്റ്സ് ലീക്കേജ് പ്രൂഫ് ആൻഡ് അങ്ങനെ കുറെ ഗുണങ്ങളായിട്ട് വരുന്നുണ്ട്. ഇപ്പം എലാബറേറ്റ് ചെയ്തിട്ട് പാഡ്സ്, ടാമ്പോൺസ്, മെൻസ്ട്രൽ കപ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിനും കമ്പയർ ചെയ്യുന്നത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് കണ്ടുവെക്കാം. പക്ഷേ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് തരാം. എല്ലാ ബ്രാൻഡ്സും പറയുന്നുണ്ട് ലീക്കേജ് കൺട്രോൾ ആണ്, ഓർഡർ കൺട്രോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവർ എങ്ങനെയാണ് ഈ ഓർഡർ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഈ ലീക്കേജ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ പ്ലാസ്റ്റിക് കവറിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ പലതരം കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. 4 to 6 hours കൂടുതൽ ഒരു കാരണവശാലും ഒരു പാഡോ ഒരു ടാമ്പോണോ റൂട്ടിനസ് ആയിട്ട് യൂസ് ചെയ്യരുത്. വളരെ ദോഷകരമാണ്, ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ദിവസം 24 hours 4 pads വരെ യൂസ് ചെയ്യാന്ന് പറയാം. എന്നാൽ തന്നെ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയാസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഇന്റിമേറ്റ് ആണ്. ആ സ്കിന്നിലൂടെ ഈ പ്ലാസ്റ്റിക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഇറ്റ് കോസസ് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് കോസസ് ഇറിറ്റേഷൻ. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയാസിന് ഒരു ലൂബ്രിക്കേഷൻ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവണം. കണ്ടിന്യൂസ് ആയിട്ട് പാഡ്സ് യൂസ് ചെയ്യുമ്പം അവിടെ ലൈക്ക് എല്ലാതരം മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയാസിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അപ്പം ദാറ്റ് ക്യാൻ കോസ് ഇറിറ്റേഷൻ ആൻഡ് ഓൾസോ അറ്റ് ടൈംസ് ഇൻഫെക്ഷൻ. ഓഡർ ഫ്രീ ആവാനുള്ള റീസൺ ഇസ് ബിക്കോസ് അവർ കുറേ തരം പെർഫ്യൂംസും കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട്. ഈ പെർഫ്യൂംസും കെമിക്കൽസും വജൈനൽ ഏരിയയിലുള്ള എച്ചിനെ തെറ്റിക്കും. പി എച്ച് അവിടുത്തെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഫ്ലോറ നശിക്കും. അവിടുത്തെ സ്കിന്നിന് ഇറിറ്റേഷൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദിസ് ക്യാൻ എൻഡ് അപ്പ് ലീഡിംഗ് ടു ഇൻഫെക്ഷൻസ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം, TSS എന്ന് പറയും. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ബാക്ടീരിയൽ ഗ്രോത്ത് ഒരു സ്ഥലത്ത് കൂടിയിട്ട് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മുടെ ബ്ലഡിലോട്ട് കയറിയിട്ട് അത് നമ്മളുടെ എല്ലാ ബോഡിയിലുള്ള ഓർഗൻസിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങുമ്പം പ്ലസ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി സെപ്റ്റിക് ആണ്. സോ ബോഡിയിലെ ഓർഗൻസ് എല്ലാം ഷട്ട് ചെയ്യും. അങ്ങനെ ബോഡിയിലെ ഓർഗൻസ് എല്ലാം ഷട്ട് ആകുമ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുള്ളത് ടാമ്പോൺസിലാണ്. അതിൻ്റെ അടുത്തത് കാണപ്പെട്ടിട്ടുള്ളത് പാഡ്സിലാണ്. ആൻഡ് ദ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് നോ ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോട്ട് എക്കോ ഫ്രണ്ട്ലി. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല ഒട്ടും തന്നെ. ഐ എം ജസ്റ്റ് സേയിങ് ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാനിറ്ററി പാഡ്സ് ആൻഡ് നാപ്കിൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ടാമ്പോൺസിലോട്ട് കിടക്കാം. സോ ബേസിക്കലി ഞാനും ഇതുവരെ ടാമ്പോൺ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ വീഡിയോയിന് വേണ്ടിയിട്ട് ഐ ഡിഡ് ബൈ ആൻഡ് ട്രൈ എ ടാമ്പോൺ. എനിവേസ് ടാമ്പോൺസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇറ്റ്സ് ജസ്റ്റ് എ വെരി സ്മോൾ തിൻ പീസ് ഓഫ് കോട്ടൺ നീ മെറ്റീരിയൽ. ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇത് വജൈനലിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇതിനൊരു സ്ട്രിങ് ഉണ്ടാവും അടിയിൽ, ദാറ്റ് സ്ട്രിങ് വിൽ ബി ഔട്ട് സൈഡ്സ്. അപ്പം ഇത് വജൈനലിലൂടെ വരുന്ന ബ്ലഡിനെ എല്ലാം അബ്സോർബ് ചെയ്ത് അകത്തിരിക്കും. എന്നിട്ട് വൺസ് യു ഫീൽ ലൈക്ക് ഇറ്റ്സ് അബ്സോർബ്ഡ് ഇനഫ് നിങ്ങൾ താഴെ ഒരു സ്ട്രിങ് പോയി കിടക്കുന്ന സ്ട്രിങ് യൂസ് ചെയ്തിട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ടാമ്പോൺസും ഡിഫറെൻറ്റ് സൈസിലുള്ള അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് അബ്സോർബൻസി പവറുള്ള അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് അബ്സോർബൻസി പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ചില വേണ്ടോ അബ്സോർബൻസി കൊടുത്തേക്കണത്, റെഗുലർ അബ്സോർബൻസി ഉണ്ടാവും, ഹെവി ഫ്ലോ അബ്സോർബൻസി ഉള്ള, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹയർ ഫ്ലോ ഉള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾ ടാമ്പോൺസിൽ ഏറ്റവും ലോ അബ്സോർബൻസി ഉള്ള ടാമ്പോൺ വേണം യൂസ് ചെയ്യാൻ. കാരണം അബ്സോർബൻസി ലെവൽ കൂടുന്തോറും അത് നമ്മുടെ ബോഡിയിൽ സെപ്റ്റിക് ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്ലീസ് ലിസൺ, 2 to 4 hours കൂടുതൽ ഒരു ടാമ്പോൺ യൂസ് ചെയ്യരുത്. പാഡ്സും ടാമ്പോൺസും കഴിഞ്ഞു, അടുത്തത് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്താണ് അറിയാത്തവർക്ക്, ബേസിക്കലി ഒരു കപ്പ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു ബെൽ ഷേപ്ഡിലുള്ള ഒരു മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്റ്റ് ആണ് ഇത്. ബേസിക്കലി എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാം. പലതരം ഫോൾഡ്സ് അവൈലബിൾ ആണ്. ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുള്ള ഈ ഫോൾഡാണ്. എനിവേസ് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്തിട്ട് വജൈനലിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം
ഓപ്പൺ ആവും ഓപ്പൺ ആയിട്ട് ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റേ ദേർ ഇൻസൈഡ് യുവർ വജൈന അപ്പം വരുന്ന ബ്ലഡ് എല്ലാം ഇത് കളക്ട് ചെയ്യും രണ്ട് മൂന്ന് സൈക്കിൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ദിവസം നിങ്ങളുടെ ഫ്ലോർ അനുസരിച്ചിട്ട് എത്ര നേരം കപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്ര നേരം കഴിയുമ്പം താഴെ പിഞ്ച് ചെയ്യുക എന്നിട്ട് സക്ഷൻ റിലീസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്ലഡ് കളയുക വാഷ് ചെയ്യുക ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല പിന്നെ പൊതുവായിട്ട് യു ടി ഐ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാം ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് റീ ഇൻസേർട്ട് ചെയ്യുക വീണ്ടും ഇൻസേർട്ട് ചെയ്യുക സൈക്കിൾ മുമ്പും സൈക്കിളിന് ശേഷവും എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ 5 മിനിറ്റോളം ഇട്ട് വെക്കുക അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്ക പാഡ്സ് മിക്ക മെൻസ്ട്രൽ കപ്പും വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു പൗച്ച് വരും പൗച്ചിലിട്ട് എടുത്ത് വെക്കുക ഇത്രയേ ഉള്ളൂ ഇതാണ് മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ കുറേ ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റുകളിൽ ലിങ്ക് ചെയ്യാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം ഫ്ലോ കുറച്ചുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 to 12 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു കപ്പ് യൂസ് ചെയ്യാം മോസ്റ്റ് ഓഫ് ദീസ് മെൻസ്ട്രൽ കപ്പ്സ് എന്ന് പറയുന്നത് 5 to 10 കൊല്ലം വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരെണ്ണത്തിന് വില 300 to 1000 to 2000 രൂപ അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട് ചിലതൊക്കെ ബ്രാൻഡ്സിനനുസരിച്ചിട്ടാണ് വില കൂടുന്നത് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 500 rupees മെൻസ്ട്രൽ കപ്പാണ് ആൻഡ് ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫൈൻ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല പി സി എഫിന്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് 5 years 500 rupees ഇസ് നത്തിങ് കമ്പയർഡ് ടു പാഡ്സ് പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കാം എല്ലാത്തിനും ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളുണ്ടാവും അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല എല്ലാം കൊണ്ടും ഗുണം മാത്രമുള്ള ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് ഞാൻ എല്ലാവർക്കും അത്ര സിമ്പിൾ അല്ല യൂസ് ചെയ്യാൻ പിന്നെ പറഞ്ഞു കൊടുത്താലും തന്നെ ഒരു ലിമിറ്റ് ഉണ്ട് എനിക്ക് പറഞ്ഞിരുന്നതിന് ഞാൻ അത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് അത്ര സിമ്പിൾ ആയിരുന്നില്ല യൂസ് ചെയ്യാൻ പക്ഷെ ഒരു 1 to 2 cycles കഴിഞ്ഞപ്പം ഐ ഗോട്ട് എ ഹാങ് ഓഫ് ഇറ്റ് നിങ്ങൾ ശ്രമിച്ച് നോക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് സെക്കൻഡ്ലി അതേപോലെ തന്നെ സൈസ് ഏത് സൈസ് സെലക്ട് ചെയ്യണം മെൻസ്ട്രൽ കപ്പ് പലതരം സൈസിലും പല ബ്രാൻഡും പല കപ്പാസിറ്റിയിലൊക്കെ ഇറക്കുന്നുണ്ട് അതിൽ ഏത് സൈസ് സെലക്ട് ചെയ്യണം എന്നുള്ള എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷനാണ് ആമസോണിൽ ഒരു ബ്രാൻഡ് ഉണ്ട് ഇഫ് ഐ എം നോട്ട് റോങ് ഇറ്റ്സ് കോൾഡ് സേഫ് കപ്പ് ഓർ സംതിങ് നിങ്ങൾ വാങ്ങിച്ചിട്ട് സൈസ് ശരിയായി അല്ലെങ്കിൽ ദേ വിൽ ഗിവ് യു റീഫണ്ട് ഓർ എക്സ്ചേഞ്ച് ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് അങ്ങനെ എന്തുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വലിയ ഉറപ്പില്ല ബട്ട് ഐ വിൽ ലീവ് എ ലിങ്ക് ഡൗൺ ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇതിൽ ചെക്ക് ഇട്ടാം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻസ്ട്രൽ കപ്പ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതാണ് മേജറായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു 3 മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് എല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കാരണം എല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ പീരിയഡ് പാൻറ്റീസ് പീരിയഡ് പാൻറ്റീസ് എന്ന് പറയുന്നത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പീരിയഡ് പാൻറ്റീസ് ഉണ്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പീരിയഡ് പാൻറ്റീസ് ഉണ്ട് ഞാൻ എന്റെ പിക്ചർ ഇവിടെ ഇടാം ബേസിക്കലി പാൻറ്റീസ് പക്ഷേ ഇറ്റ് ഹാസ് അബ്സോർബൻസി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിക്ക് അകത്ത് തന്നെ പാഡ് ഉള്ള പോലെ എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പാൻറ്റീസ് പീരിയഡ് പാൻറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ഡിസ്പോസിബിൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ യൂസ് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും അല്ലാത്തതായിട്ട് ഉണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ ഡിസ്പോസിബിൾ ആയിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഡ്സ് തന്നെ ഉപയോഗിക്കാം പീരിയഡ് പാൻറ്റീസ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള പീരിയഡ് പാൻറ്റീസ് ഉണ്ട് നമ്മൾ പാൻറ്റീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ മീ പക്ഷേ പീരിയഡ് പാൻറ്റീസ് ഇസ് എൻ ഓപ്ഷൻ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ പീരിയഡ് പാൻറ്റീസിന്റെ റിവ്യൂസ് ഞാൻ വായിച്ചതിൽ ചിലർക്ക് നല്ല റിവ്യൂസ് ഉണ്ട് ലൈക്ക് ഇറ്റ്സ് കമ്പാറ്റബിൾ ഫോർ ദം ഇറ്റ്സ് കംഫർട്ടബിൾ ഫോർ ദം അപ്പം അതാ പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അതേപോലെ അടുത്ത് വരുന്നതാണ് റീയൂസബിൾ പാഡ്സ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബേസിക്കലി കോട്ടൺ ക്ലോത്തിന്റെ പാഡ്സ് ഓക്കെ ഇങ്ങനെയാണ് വരിക ഇത് തുണിയുടെയാണ് ഇതിൻ്റെ അകത്തൊരു കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് അതും തുണിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ദീസ് ആർ ദ പാഡ്സ് ഇതൊരു പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 to 6 pads ഉള്ള പോലത്തെ പാക്സ് വാങ്ങാൻ കിട്ടും ഇങ്ങനത്തെ ഒരു പൗച്ചും കിട്ടും അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ഇത് പല സൈസിലും കിട്ടും കേട്ടോ ദിസ് ഇസ് എൻ എക്സൽ സൈസ് ഞാൻ വാങ്ങിച്ചത് റിലീഫ് പാഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ റീയൂസബിൾ പാഡ്സ് ആണ് ഞാൻ കപ്പാണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി പക്ഷെ എന്നാലും ഒരു സെക്കൻഡറി ഓപ്ഷനിൽ സേഫ്റ്റി മെഷർ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും പാഡ് വെക്കാറുണ്ട് ബേസിക്കലി റീയൂസബിൾ പാഡ്സിന് ഒരു ക്ലിപ്പ് ഓൺ ഒരു ബട്ടൺ ടൈപ്പ് ക്ലിപ്പ് ഓൺ ഉണ്ടാവും അതിന് പലതരം ഉണ്ടാവും ചിലയിൽ വെൽക്രോ ആണ് ഉണ്ടാവുക എന്താണെങ്കിലും നമ്മൾ പാൻറ്റീസിൽ ഇത് പ്ലേസ് ചെയ്യുക എന്നിട്ട് ആ ബട്ടൺ ഒന്നല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വെൽക്രോ വെച്ച് ക്ലോസ് ചെയ്യുക എന്നിട്ട് പാൻറ്റീസ് യൂസ് ചെയ്യുക നമ്മൾ നോർമൽ പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇത് സ്റ്റിക്ക് ഓൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറില്ല അപ്പോൾ ഇത് പാൻറ്റീസിൽ സ്റ്റിക്ക് ചെയ്തിട്ടല്ല ഇരിക്കുക അതുകൊണ്ട് തന്നെ ഇത് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഓക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ അധികം മൂവ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല ഇതിരി ബൾക്കിയാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന നമ്മളുടെ പാഡ്സ് തിൻ പാഡ്സ് ഒക്കെ ഇല്ല അത്രയും കംഫർട്ടബിൾ അല്ല ഇത് ഇത്തിരി ബൾക്കിയാണ് നമ്മളുടെ നോർമൽ പാൻറ്റീസ് ഇത് വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് അധികമായിട്ട് എനിക്ക് മൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് എല്ലാം വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐ വിൽ ജസ്റ്റ് പുട്ട് ദാറ്റ് ക്ലിപ്പ് ഹിയർ സോ യാ സോ ഇന്ന് എൻ്റെ 3rd day ഓഫ് പീരിയഡ്സ് ആണ് ഇന്ന് ഞാൻ ആക്ച്വലി റീയൂസബിൾ കോട്ടൺ പാഡ് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഫസ്റ്റ് ഡേ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ടാംപോൺസ് ട്രൈ ചെയ്തു അത് ഞാൻ ക്ലോത്ത് പാഡ് റീയൂസബിൾ പാഡ് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത് അത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടു ഇന്നും രാവിലെ നോക്കിയപ്പോൾ അത് നനവുണ്ടായിരുന്നു അപ്പം ഒരു 1.5 ദിവസത്തോളം കിടന്നിട്ടും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ 2 pads വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു
അതിൽ ഫസ്റ്റ് പാഡ് യൂസ് ചെയ്തു. ഒന്ന് എനിക്ക് അധികം ഫ്ലോ ഇല്ല, വളരെ കുറച്ച് ഫ്ലോ ഉള്ളൂ. ഫസ്റ്റ് തിങ് നല്ല കട്ടി ഉണ്ടാവും. പിന്നെ കംഫർട്ട്, കംഫർട്ട് ഈ പറഞ്ഞ കാര്യമൊന്നും എനിക്കൊരു വിഷയമല്ല. റാഷസ് കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നത്. ഒരു പാഡ് ഞാൻ 6 hours വെച്ച് എനിക്ക് ഒട്ടും ഫ്ലോ ഉണ്ടായിരുന്നില്ല അധികം. രാത്രി വെച്ചിട്ട് എങ്ങനെയാണ് നീങ്ങുന്നുണ്ടോ ലീക്കാന്നുണ്ടോ എന്നുള്ളത് ഞാൻ നാളെ പറയാം. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. ആൻഡ് യാ, വാഷ് ചെയ്യാൻ യു നീഡ് ടു ഫസ്റ്റ് സോക്ക് ഇറ്റ് ഇൻ വാട്ടർ. സോ ഞാൻ ആദ്യം വെള്ളത്തിൽ ഒരു 2 minutes സോക്ക് ചെയ്തിട്ടു, അത് കഴിഞ്ഞിട്ട് ഞാൻ സോപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടു 2 minutes, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നാളെ വാഷ് ചെയ്തു. വേറെ ഒരു വഴിയില്ല, നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് സോക്ക് ചെയ്തിട്ടിട്ട് വാഷ് ചെയ്തിട്ടണം. അപ്പം അത് മടിയായിട്ടോ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ശരീരത്തിൽ പോയ ഉള്ളത് തന്നെയാണ്. അപ്പം നാളെ ഉറങ്ങി എണീറ്റ് എന്താണെന്നുള്ളത്. രാത്രി മൊത്തം വെച്ചു, അതിപ്പോ രാവിലെ ഒരു 10 o'clock. ഫസ്റ്റ് ഓഫ് ഓൾ നനവായിട്ട് അങ്ങനെ മുകളിൽ നിൽക്കുക അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീക്കേജിന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര കുറവാണ്. ഇന്നലെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാഡ് ഞാൻ വാഷ് ചെയ്തു, സ്റ്റെയിൻ ഒട്ടുമില്ല. പിന്നെ കംഫർട്ടിന്റെ കാര്യം ഐ ഹാവ് ടു ടെൽ യു, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നോർമൽ സാനിറ്ററി പാഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. ഇതിന് ആ ഒരു പ്ലാസ്റ്റിക് ായിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല, ഒരു സ്റ്റിഫ്നെസ് ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ സ്കിന്നിനോട് ഭയങ്കര സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുതരം പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഓവനായിട്ട് യൂസ് ചെയ്തു. 8 o'clock പുറത്ത് പോയി പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂസിങ് റീയൂസബിൾ പാഡ് ഇസ് നോട്ട് വെരി കൺവീനിയൻറ്റ്. കാരണം ഒരിക്കൽ യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, സോക്ക് ചെയ്തിടാനൊന്നും പറ്റില്ല നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു ടൈമിൽ ഇറ്റ് ഷുഡ് ബി എ സെക്കൻഡ് ഓപ്ഷൻ. പ്രൈമറി ഓപ്ഷൻ ആയിട്ട് ഐ വുഡ് സ്റ്റിൽ സജസ്റ്റ് എ മെൻസ്ട്രൽ കപ്പ്. കമ്പയറിംഗ് ടു ലൈക് നോർമൽ സാനിറ്ററി പാഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, സെക്കൻഡ്ലി ഡിസ്പോസ് ചെയ്യുന്ന ടെൻഷൻ നമുക്കില്ല, കാരണം ക്ലീൻ ചെയ്താൽ മതി. ബട്ട് എനിവേസ് മൈ തോട്ട്സ് ആൻഡ് യെസ് ദാറ്റ് ഐ ആം ഡൺ. അടുത്തത് 100% ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ടാമ്പോൺസ്. സോ നോർമൽ ആയിട്ടുള്ള ടാമ്പോൺസ് 100% ബയോഡീഗ്രേഡബിൾ അല്ല. ഓക്കെ, കാണിച്ചതായിരുന്നു സിറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 100% ഓർഗാനിക് കോട്ടൺ ടാമ്പോൺസ്. പ്രീമിയം ക്വാളിറ്റി, ബെറ്റർ ഫോർ ദ പ്ലാനറ്റ്, 100% ഓർഗാനിക് കോട്ടൺ ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ക്ലോറിൻ ഇല്ല, ഡൈ ഇല്ല, ബ്ലീച്ച് ഇല്ല, ഒരുതരം കെമിക്കലും ഇല്ല. ഇത്രയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കാം. ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചായിരുന്നു. 100% ഓർഗാനിക് കോട്ടൺ ആൻഡ് കോട്ടൺ സ്ട്രിംഗ്. ഞാൻ പറഞ്ഞ പോലെ ടാമ്പോണിന്റെ എൻഡിൽ ഒരു കോട്ടൺ സ്ട്രിംഗ്. പക്ഷേ ഞാനത് ഫസ്റ്റ് ഡേ 1 യൂസ് ചെയ്തത്. അവയ്ക്ക് നല്ല ഫ്ലോ ആയിരുന്നു. ഈ മാസം ഭയങ്കര മോശമായിരുന്നു എന്റെ പീരിയഡ്സ്. ഐ വാസ് ഹാവിംഗ് ദ വേർസ്റ്റ് ക്രാംപ്സ്. Sorry, I don't remember what I was talking. I got a little carried away. Basically, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ഇങ്ങനെ 1.5 hours കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ 2-3 hours ഞാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക് ഐ കാൻ ഡു ഇറ്റ് എനി മോർ. എന്റെ ക്ഷമ കിട്ടു. കുറച്ചുകൂടെ ഫ്ലോ കുറവുള്ള ദിവസങ്ങളിൽ മേ ബി ട്രൈ ചെയ്യണമെങ്കിൽ ഐ കൻ ലീവ് ഇറ്റ് അപ് ഫോർ ലൈക്ക് 4 hours മേ ബി. പക്ഷേ സ്റ്റിൽ നോട്ട് മോർ ദാൻ 4 hours ഫോർ ഷുവർ. എനിക്കറിയില്ലായിരുന്നു നമ്മളൊരു ടാമ്പോൺ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ സൈസേ ഉള്ളൂ. പക്ഷേ ഞാനൊരു 1.5 hours ഹെവി ഫ്ലോ ഉള്ള ദിവസമാണ് ഓർക്കണം. 1.5 hours കഴിഞ്ഞത് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ സൈസ് ആയിരുന്നു ടാമ്പോൺ. ഓക്കെ, ആക്ച്വലി ഫീൽ സംതിങ് ഇൻ ദ ലൈക്ക് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഫോർ ഷുവർ ലൈക്ക് ഒരു എമർജൻസി ഇഫ് യു വോണ്ട് യൂസ് സോ കൺവീനിയൻറ്റ് ടു ക്യാരി ലൈക്ക് ഒരു പീരിയഡ് പൗച്ചിലിട്ട് ക്യാരി ചെയ്ത് ഒരു എമർജൻസിക്ക് യൂസ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആണ് ടാമ്പോൺസ്. ഐ ഹാവ് ടു അഗ്രി. ലൈക്ക് കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഈസി ടു ക്യാരി ആൻഡ് ഈസി ടു യൂസ് ടാമ്പോൺസ് ആയിരിക്കും. ഞാൻ വെള്ളം കുടിക്കുമ്പോൾ അപ്പം ഐ ഹാവ് ടു പീ വെരി ഓഫൻ. ഓക്കെ, ആ സമയത്ത് ഒരു തവണ വാഷ്റൂമിൽ പോകുമ്പോഴും പിന്നെ അതേപോലെ വാഷ് ചെയ്യുന്ന സമയത്തും ഈ സ്ട്രിങ് പുറത്ത് കിടക്കും. ആ സ്ട്രിങ് ഓരോ തവണ നനയും. ആ നനഞ്ഞ സ്ട്രിങ് ഇങ്ങനെ കിടക്കും. ഇറ്റ് വാസ് വെരി എഫക്ട്. Like, it was affecting me kind of mentally, like, ഒരു ഹൈജീൻ ഇഷ്യൂ എന്നുള്ള രീതിക്ക്. ആൻഡ് ഓൾസോ വെൻ യു പീയിങ് ലൈക്ക് ദാറ്റ് സ്ട്രിങ് ഇസ് റൈറ്റ് ദെയർ, എനിക്ക് എന്തോ ഒട്ടും ഹൈജീനിക് ആയിട്ട് തോന്നിയില്ല. ആൻഡ് ഐ കുഡന്റ് അഗ്രി വിത്ത് ദാറ്റ്. സോ ഐ വാസ് നോട്ട് വെരി കംഫർട്ടബിൾ. അപ്പം ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ഇൻസൈഡ് മൈ ഹെഡ്, ബട്ട് ഇറ്റ് വാസ് ദെയർ, സോ ഐ കുഡന്റ് യൂസ് ഇറ്റ്. പിന്നെ ടാമ്പോൺസ്, ദിസ് ഇസ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വേഴ്സ് ആൻഡ് വേഴ്സ് ഐ തിങ്ക്. എനിവേസ് ഐ ഹാവ് ടു ഫിനിഷ് ഫിൽമിംഗ് ദിസ്. സോ ഡിസ്പോസ് ചെയ്യാലോ ടാമ്പോൺസ്. വൺസ് ലൈക്ക് കംപ്ലീറ്റ്ലി അബ്സോർവ് ആയി ഫില്ലായി കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ത് വെച്ച് കവർ ചെയ്താലും എവറിഥിങ് ജസ്റ്റ് ഗെറ്റ്സ് ബ്ലഡ് സ്റ്റെയിൻഡ്. സോ ഡിസ്പോസ് ചെയ്യാൻ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. നെക്സ്റ്റ് അപ്പ് ഇസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് വാങ്ങാൻ വേണ്ടി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അങ്ങനത്തെ സാനിറ്ററി പാഡ്സ് തന്നെ സേഫ്ലിക്ക പോലത്തെ, പക്ഷേ മോർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. അതേപോലെ തന്നെ കെമിക്കൽസ് കുറവാണ്, കൂടുതൽ ഓർഗാനിക് ആണ്, പെർഫ്യൂംസ് ഒന്നുമില്ല, മോർ കോട്ടൺ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ബെറ്റർ ഫോർ യു ആൻഡ് ദി എൻവയോൺമെന്റ്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി നോർമൽ ജനറിക് പാഡ്സ് വെച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം നല്ല പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിൽക്കുന്ന വേണ്ടത്. എല്ലാത്തിനും ലിങ്ക് തടിയുണ്ടാവും, എല്ലാത്തിൻ്റെയും ഉണ്ടാവും, നോർമൽ പാഡ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. പിന്നെ ഒരു സാധനമാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഞാൻ അധികം കണ്ടില്ല, ഞാൻ ഓൺലൈനിൽ തപ്പി എനിക്ക് കണ്ടില്ല. പക്ഷേ മെൻസ്ട്രൽ കപ്പ്സ് പോലെ തന്നെ മെൻസ്ട്രൽ ഡിസ്ക്സ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ഡിസ്ക്, അത് കറക്റ്റ് സെർവിക്സിൻ്റെ അവിടെ നിൽക്കും, ബ്ലോക്കിംഗ് എനി ഫ്ലോ ഫ്രം യൂട്രസ്. സോ യൂട്രസ് എന്ന് വരുന്ന എന്തൊരു ഫ്ലോവും വെജനയിലോട്ട് വരാതെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും. അതാണ് മെൻസ്ട്രൽ ഡിസ്ക്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അധികം വീഡിയോസ് കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ല. സോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഐ ജസ്റ്റ് സേയിങ് ദാറ്റ്
ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, എനിക്ക് അത്ര അറിയുള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഇതൊരു പീരിയഡ് ഹൈജീൻ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് പാന്റി ലൈനേഴ്സ്. ഇതിങ്ങനെ ഇൻഡിവിജ്വലി പാക്ക്ഡ് ആയിട്ടും വരും, അല്ലാണ്ട് ഇതുപോലെ നമ്മുടെ പാഡ്സ് പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടും വരും. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിരാം. ബേസിക്കലി ഇങ്ങനെ ഇൻഡിവിജ്വലി പാക്ക്ഡ് ആയിട്ട് വരുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം, സോ ദാറ്റ് ഇറ്റ്സ് മോർ ഹൈജീനിക്. ഇതാണ് പാന്റി ലൈനർ, ആ കൂടി ഒരു കൈയിൻ്റെ അത്രേ വരുന്നുള്ളൂ. ഭയങ്കര തിന്നാണ് ഇതെന്ന് പറഞ്ഞാൽ, ഇതും നമ്മുടെ പാഡ് പോലെ തന്നെ ഇങ്ങനെ പീൽ ചെയ്യുക, സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് നമ്മുടെ പാന്റിയിൽ സ്റ്റിക്ക് ചെയ്യുക. ഇതൊരു പാഡ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു പോർഷൻ ആണെന്ന് മാത്രം. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഇതിന് ഉള്ളൊരു ഗുണം, ഇങ്ങനത്തെ പാഡ്സ് അല്ലെങ്കിൽ പാന്റി ലൈനേഴ്സിനുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചെടുക്കും. ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ എ വേ ടു ഡു ദാറ്റ്. നമ്മുടെ ചാനലിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അങ്ങനെ ഡ്രൈ ആക്കി വെക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ നാളെയാണ് പിരിയഡ്സ് വരെ, മറ്റന്നാളാണ് പിരിയഡ്സ് വരെ, എപ്പോഴാണ് തുടങ്ങുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി മെഷർ ആയിട്ട് വേണമെങ്കിൽ പാന്റി ലൈനർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എൻഡ് ഡേയ്സ് ആകുമ്പോൾ എഗെയിൻ ഒരു സേഫ്റ്റി മെഷർ ആയിട്ട് പാന്റി ലൈനർ യൂസ് ചെയ്യാം. കുറെ പേര് മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ, എവറി ഡേ പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യാന്ന്. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ ജൈനൽ ഹെൽത്ത്. എന്റെ അറിവിൽ മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് ഏതൊക്കെയുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ മെൻസ്ട്രൽ കപ്പ്, പാഡ്സ്, ടാംപോൺസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസിന്റെ എല്ലാത്തിനും ലിങ്ക് ഇവിടെ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് വിത്ത് ഓൾ ദാറ്റ് ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ ആൻഡ് ഇറ്റ് വുഡ് ഹെൽപ്പ് മൈ ചാനൽ എ ലോട്ട്. ആൻഡ് എല്ലാത്തിലുപരി നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഷെയർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ റിയലി ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ആൻഡ് യാ, ലവ് യു ഓൾ. ബൈ.